ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗ്രീൻ ലീവ്സ്. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളെ മൂത്തമ്മാൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ ഗാർഡനും അതുപോലെ വീടിൻ്റെ കുറച്ച് ഇൻറ്റീരിയറൊക്കെ ആയിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വേഗം പോരേണ്ട ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് പോയതൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാണ് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇത് ഗേറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ നീളത്തിലുള്ള ഒരു വഴിയാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും ക്രോട്ടൺ പ്ലാന്റൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി ക്രോട്ടൺ പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ വരുന്നത്. സിറ്റ് ഔട്ടിൻ്റെ മുകളിലത്തെ ടെറസിൽ അരേക്കാപ്പാമാണ് വെച്ചെടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ അടുത്തായിട്ട് ഇതാ ഇതുപോലെ ചെടികളൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല പ്ലാന്റ്സ് ഒക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കണ്ട ഒരു കുള്ളൻ പാമ്പ് വെച്ചിട്ട് അതിൻ്റെ ചുറ്റുഭാഗം പെൻഡാനസ് പ്ലാന്റാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. ശരിക്കും നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഭാഗം കാണാൻ. ഒരുപാട് ചെടികളൊന്നും ഇല്ലെങ്കിലും നമ്മളുള്ള ചെടികൾ നല്ല ഭംഗിയായി അറേഞ്ച് ചെയ്താൽ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. കുറേ ചെടികൾ വെച്ചെന്ന് വെച്ചിട്ട് കാണാൻ അത്ര ഒരു ഭംഗിയൊന്നും ഉണ്ടാവില്ല. നമ്മളത് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു എന്നതിലാണ് അതിൻ്റെ ഒരു ഭംഗി ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൂടുതൽ വെറൈറ്റി പ്ലാന്റ്സ് ഒന്നും ഇല്ല, എന്നാലും ഉള്ളത് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പച്ചപ്പ് ഫീല് ചെയ്യുന്നുണ്ട് ഇവിടെ വന്നാൽ. അപ്പോൾ ഇവിടെ കിണറിൻ്റെ ചുറ്റുഭാഗം ഇതുപോലെ ക്രോട്ടൺ പ്ലാന്റും പെൻഡാനസൊക്കെ ഇങ്ങനെ ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. മുറ്റത്തിൻ്റെ ബോർഡറായിട്ട് ഇതുപോലെ ഇങ്ങനെ നെറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മേലെ ക്രീപ്പിംഗ് പ്ലാന്റ്സ് ഒക്കെ പടർത്തി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് മതിലിൻ്റെ ഒരു ഭാഗം മുഴുവന് ഇതുപോലെ ഒരു തരം ക്രീപ്പിംഗ് പ്ലാന്റ് വെച്ചിട്ട് മുഴുവനായിട്ട് ഇങ്ങനെ പടർത്തി കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ഇത് കാർപോർച്ചിനോട് ചേർന്നിട്ടുള്ളൊരു ഭാഗത്താണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ സിറ്റ് ഔട്ടാണിത്. ഇനി നമുക്ക് ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇവിടുത്തെ ഇൻറ്റീരിയർ ഐറ്റംസൊക്കെ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. കൂടുതലായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. സിറ്റ് ഔട്ടിൻ്റെ കോർണറിലായിട്ട് ഇതായത് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഇൻഡോർ പോട്ടൊക്കെ വെച്ച് അതിൽ ഇൻഡോർ പ്ലാന്റൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. രണ്ട് ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട്. മെയിൻ ഡോറിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് മെയിൻ ഡോറ്. അപ്പോൾ നമുക്കിനി ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. മെയിൻ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണുക. ഹാളിനെയും സിറ്റ് ഔട്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഫോയർ സ്പേസാണ് ആദ്യം വരുന്നത്. വീടിൻ്റെ ഉള്ളു മുഴുവൻ ഒരു വൈറ്റ് തീമിലാണ് ചെയ്തിട്ടുള്ളത്. വൈറ്റാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ ഒരുപാട് വെറൈറ്റി ഷോ പീസുകളൊക്കെ ഉണ്ട് ഇവിടെ. അതൊന്നും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും എവിടെ നിന്നാണ് വാങ്ങിച്ചതല്ലേ എങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഫോയർ സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ഈ ഒരു ഹാളിലേക്കാണ്. അപ്പോൾ ദാ കണ്ടില്ലേ, നമ്മൾ വന്ന ആ ഒരു സിറ്റ് ഔട്ട് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗമാണ് ആ കാണുന്നത്. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഈ ഹാളിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു കോർട്ട് യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദ ഈ സ്റ്റെയറിൻ്റെ ബാക്കിലാ കാണുന്ന ഡോറുണ്ടല്ലോ, അത് തുറന്നു കഴിഞ്ഞാൽ അവിടേക്കാണ് പോവുക. അവിടെ നമുക്ക് നല്ല മനോഹരമായ വെർട്ടിക്കൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തത് കാണാം. ശരിക്കും ഞാൻ ഈ വീഡിയോ എടുക്കാൻ തന്നെ പ്രധാന കാരണം ഈ ഒരു കോർട്ട് യാർഡിൻ്റെ ഈ ഒരു ഭംഗി കണ്ടിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സ്പേസ്. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് ഇങ്ങനെ ഒരു കോർട്ട് യാർഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അവിടെ ഇതുപോലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കോർട്ട് യാർഡിൽ നിന്ന് നമ്മൾ നേരെ ഈ ഒരു ഹാളിലേക്കാണ് ഈ വരുന്നത്. ഇതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ആ കോർട്ട് യാർഡ് വരുന്നത്. ഈ ഒരു ഡിസൈൻ വെച്ചിട്ടാണ് ഹാളിൽ നിന്നും ഫാമിലി ലിവിംഗ് റൂമിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതാണ് ഇവിടുത്തെ ഫാമിലി ലിവിംഗ് റൂം. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി പ്രിപ്പയർഡ് ആയി പോയതൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഈ വീടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഈ വീടിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ ആക്കി ചെയ്യാം. നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നല്ലൊരു വീഡിയോ ആക്കിയിട്ട് പിന്നെ ഒരിക്കൽ ചെയ്യാം. ഇനി ഞാൻ ഇവിടുത്തെ മുകളിലത്തെ നിലയിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. സ്റ്റെയറിൻ്റെ സ്റ്റെപ്പ് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വാളിൽ ഒരു സ്റ്റോൺ ക്ലാഡിംഗ് വർക്കാണ് കാണുന്നത്. സ്റ്റെപ്പ് കയറുമ്പോൾ നമുക്ക് ബാക്കിലുള്ള കോർട്ട് യാർഡിൻ്റെ ഭാഗം കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് മുകളിലത്തെ ഹാള്. ഫുൾ വൈറ്റ് തീമിലുള്ള ഹാളിൽ നല്ല കളർഫുൾ സോഫയൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു നിലയുടെ മുകളിലായിട്ടൊരു ഹോം തിയേറ്ററൊക്കെ ഉണ്ട്. അതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ ഇൻഷാല്ലാ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരുപാട് പേര് വീഡിയോസൊക്കെ കണ്ട് നല്ല നല്ല കമൻറ്റുകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഞാനും എൻ്റെ കുറച്ച് യൂട്യൂബ് ഫ്രണ്ട്സും കൂടിയിട്ട് ഞങ്ങളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മളെ എക്സ്പീരിയൻസിൽ നിന്ന് നല്ലതാണെന്ന് 100% ഉറപ്പ് വരുത്തിയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്കിനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.